ആ സിദ്ധു, ആ ബലരാമൻ തിരക്കിലാണോ? അല്ല, ഞാനിപ്പോ വീട്ടിലേക്ക് വന്ന് കയറിയുള്ളൂ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ സിദ്ധു, കാര്യം പറഞ്ഞോളൂ. നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം അത് നമുക്ക് നേരിട്ട് പറയാം. ഞാൻ വീട്ടിലുണ്ട്, ഇവിടെ കാണാം. വീട്ടിൽ വേണ്ട ബലരാമ, നമുക്ക് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാം. ആ ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് നമ്മൾ തമ്മിൽ മാത്രം സംസാരിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ്, അതുകൊണ്ട് വേറെ ആരും ഇതിനിടയിൽ വേണ്ട, വേറെ ആരും അറിയുകയും വേണ്ട. ശരി, എന്നാൽ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം. ഓക്കെ. ആ സിദ്ധു, സ്വിച്ച് ഓഫായല്ലോ. ചന്ദ്രേ, ഇതൊന്നും ചാർജിലിട്ടില്ല, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, വീണ്ടും എങ്ങോട്ടാ? അച്ഛനും അമ്മയും തമ്മിൽ സംസാരം നടന്നോന്ന് എനിക്കറിയില്ല. അങ്കിളിനോട് നീ ചോദിച്ചല്ലേ? ചോദിച്ചു, അതൊക്കെ പറയാന്നേ അച്ഛൻ പറഞ്ഞുള്ളൂ. ആന്റി സംഭവം അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനകം നിന്നെ വിളിച്ചേനെ. അത് ശരിയാ. നീ അങ്ങോട്ട് ചെന്നാൽ കാര്യം അറിയാൻ പറ്റും. എങ്ങനെ? എടാ, നിന്നെ കണ്ട ആന്റി വെറുതെ ഇരിക്കോ? എടുത്തിട്ട് കൊടയില്ലേ? എന്തായാലും അച്ഛൻ വരാതെ ഞാൻ അങ്ങോട്ടില്ല. ചിലപ്പോ ബലരാമൻ അങ്കിളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അമ്മയോട് പറയാനായിരിക്കും അച്ഛന്റെ തീരുമാനം. അങ്ങനെ ആവാ. ആ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. അങ്കിള് പോയിട്ട് ഒരുപാട് സമയമായല്ലോ, വിവരം അറിയാൻ എന്താ മാർഗം? നീ ബലരാമൻ അങ്കിളൊന്ന് വിളിച്ചു നോക്ക്. എടാ, അത് വേണോ? കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചൂടായി സംസാരിക്കും. എടാ, ഫോണിലൂടെ അല്ലേ, സാരമില്ല, സംസാരിച്ചോന്നൊന്ന് അറിയാലോ. ഫോൺ സ്വിച്ച് ഓഫാ. അവര് തമ്മിൽ സംസാരിക്കായിരിക്കും. എടാ, ആന്റി ഒന്ന് വിളിച്ചു നോക്കിയാലോ. വിളിക്ക. നന്ദമോനാണല്ലോ. ഹലോ. ഹലോ ആന്റി. എന്താ മോനെ? അച്ഛൻ അവിടെ ഉണ്ടോ? ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. പ്രഭയും വിളിച്ചിരുന്നു. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അങ്കിളിനെ കാണാൻ അച്ഛൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനെ കാണാൻ ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വിളിച്ചതാ. ഇവിടെ വന്നാ ഞാൻ പറയാം മോനെ. അങ്കിളില്ല അവിടെ. ഇല്ല, പുറത്തു പോയിരിക്കുക. എന്നാ ശരി ആന്റി. ശരി. എടാ, അച്ഛന്റെ അങ്കിളിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ സംസാരിക്കാൻ പോയത്. സീരിയസ് മാറ്റർ ആയതുകൊണ്ട് രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. അച്ഛനും അങ്കിളും തേവക്കാട്ടില്ലാത്ത സ്ഥിതിക്ക് മീറ്റിംഗ് പുറത്തു വെച്ചായിരിക്കും. അങ്ങനെ വരാനാ സാധ്യത.